തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിലേക്ക് പോകുമ്പോൾ സീറ്റ് വിഭജനത്തെ സംബന്ധിച്ചുള്ള ഒരു നിർണായക യോഗം യു ഡി എഫ് യോഗം ഇന്ന് കോട്ടയത്ത് നടക്കുകയാണ്. യു ഡി എഫ് നേതാക്കളായ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, എം എം ഹസൻ, പി ജെ ജോസഫ് തുടങ്ങി എല്ലാ ഘടക കക്ഷികളുടെയും സംസ്ഥാന നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടുതൽ സീറ്റ് വേണമെന്ന പി ജെ ജോസഫിൻ്റെ ആവശ്യം ആദ്യം ചർച്ചയിൽ തന്നെ കോൺഗ്രസ് നിരാകരിച്ചിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലെ സീറ്റ് വിഭജന ചർച്ചകളിൽ അതൃപ്തി അറിയിച്ച് ഘടകകക്ഷികളും രംഗത്തെത്തിയിരുന്നു. എന്താകും ഇന്നത്തെ യോഗത്തിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് പരിശോധിക്കണം. ഇതുമായി ബന്ധപ്പെട്ട തത്സമയ വിവരങ്ങൾ പങ്കുവെക്കാനായി കോട്ടയത്ത് നിന്നും നമ്മോടൊപ്പം ചേരുന്നത് മനീഷ് ആണ്, ഞങ്ങളുടെ റിപ്പോർട്ടർ. മനീഷ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഇപ്പോൾ യോഗം വളരെ നിർണായകമായ യോഗമാണ്. സീറ്റ് വിഭജനം എങ്ങനെയാണ് നടപ്പിലാക്കുക എന്നത് സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ കീറാമുട്ടിയായി നിൽക്കുന്നൊരു പ്രശ്നം പി ജെ ജോസഫിൻ്റെ ആവശ്യങ്ങളാണ്. എന്തായിരിക്കും ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ? ആ സുരാജ്, അതായത് ഇത് എല്ലാ ജില്ലകളിലും നടക്കുന്ന തരത്തിലുള്ള ഒരു യോഗമാണെങ്കിൽ പോലും കോട്ടയം ജില്ലയെ സംബന്ധിച്ച് ജില്ലാ യു ഡി എഫ് നേതൃയോഗം വളരെ നിർണായകമാണ്. കാരണം സീറ്റ് വിഭജനം സംബന്ധിച്ച് ഇത് മൂന്നാം തവണ ചേരുന്ന ജില്ലയിലെ യോഗങ്ങളാണ്. മറ്റു ജില്ലയിലൊക്കെ തന്നെയും സീറ്റ് വിഭജനം സംബന്ധിച്ച് ഏകദേശ ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിലും കോട്ടയം ജില്ലയെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ധാരണകളോ അല്ലെങ്കിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച മുൻ ചർച്ചകളൊക്കെ തന്നെ പരാജയപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനു മുമ്പ് രണ്ടാം ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ അധ്യക്ഷതയിലായിരുന്നു ഇത്തരത്തിൽ ഉഭയകക്ഷി ചർച്ച, കേരള കോൺഗ്രസും കോൺഗ്രസും തമ്മിലൊരു ചർച്ച നടത്തിയത്. ആ ചർച്ചയിൽ ജോസഫ് മുന്നോട്ട് വെച്ച പല ഡിമാൻഡുകളും കോൺഗ്രസ് അന്ന് അംഗീകരിച്ചില്ല. അതിനുശേഷമാണ് ഇന്ന് മുതിർന്ന യു ഡി എഫ് നേതാക്കളും മുസ്ലിം ലീഗിന്റെ നേതാക്കളും അതുപോലെ തന്നെ യു ഡി എഫ് കൺവീനറും ഒക്കെ തന്നെ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട യോഗം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് കോട്ടയത്തെ ഡി സി സി ഓഫീസിൽ നടക്കുന്നത്. എന്താണെങ്കിലും കഴിഞ്ഞ ചർച്ചകളിലൊക്കെ തന്നെ ജോസഫ് മുന്നോട്ട് വെച്ച ആവശ്യം ജില്ലാ പഞ്ചായത്തിൽ ആകെ 22 അംഗ ജില്ലാ പഞ്ചായത്തിലെ 11 സീറ്റുകളും അതുപോലെ തന്നെ കഴിഞ്ഞ ടേമില് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിച്ച കേരള കോൺഗ്രസ് മൊത്തത്തിൽ മത്സരിച്ച 535 സീറ്റുകളാണ്. ഈ 535 സീറ്റുകളിൽ 295 സീറ്റുകളും ജയിക്കാൻ അന്നത്തെ അന്ന് ജോസഫ് വിഭാഗവും ജോസ് കെ മാണിയും ഒറ്റ ഒന്നാണ്. ആ അന്നത്തെ സാഹചര്യത്തിൽ 295 സീറ്റുകളും ജയിക്കാൻ സാധിച്ചിരുന്നു. അതിൻ്റെ ഒരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് ജോസഫ് വീണ്ടും 535 സീറ്റുകൾ ആകെ ജില്ലയിൽ അവർക്ക് ഇതിനു മുമ്പ് ലഭിച്ചിരുന്ന, അതായത് മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് ഉള്ള സമയത്ത് തന്നെ അവർക്ക് ലഭിച്ചിരുന്ന 535 സീറ്റുകളാണ് മൊത്തത്തിൽ ആവശ്യപ്പെടുന്നത്. അതായത് ഇത്തരത്തിൽ 295 സീറ്റുകളടക്കം ഇത്തരത്തിൽ കേരള കോൺഗ്രസ് ജയിക്കുമ്പോൾ അതിൽ 3-2 സ്ഥലങ്ങളിലും അല്ലെങ്കിൽ 3-2 അംഗങ്ങളും മാണി ഗ്രൂപ്പിൻ്റെതാണ് എന്നുള്ള മറുവാദമാണ് കോൺഗ്രസ് ഇതിനെ തടയിടാനായി പറയുന്നത്. കാരണം ജോസഫിന് വലിയ വിജയ സാധ്യത, ഇത്രയും അധികം സീറ്റുകൾ 535 സീറ്റുകളോളം, അതായത് ജില്ലയിൽ ആകെയുള്ളത് 1512 സീറ്റുകളാണ്. അതിലെ ഏറിയ ഭാഗവും ജോസഫിന് നൽകിയാൽ അത് ജില്ലയിലെ കോൺഗ്രസ് ഘടകത്തിന് പറ്റുന്ന പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാകും. അതായത് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഒരുപാട് പേർ സ്വന്തമായി തന്നെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് എത്തും എന്നുള്ള കാര്യം സ്വയമേ പ്രഖ്യാപിച്ച് എത്തുന്ന സാഹചര്യമുണ്ട്. അവരെയൊക്കെ തന്നെ പല ജില്ലാ പഞ്ചായത്തുകളിലേക്കും തദ്ദേശ അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഒക്കെ തന്നെ ഒതുക്കാൻ ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുമ്പോഴാണ് അവിടെയും ജോസഫ് വിഭാഗം കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇത് 3-ാം ഘട്ട ചർച്ചയാണ്. ഈ ചർച്ചയിൽ എന്താണെങ്കിലും ജോസഫ് വിഭാഗം പ്രധാനമായി ആവശ്യപ്പെടുന്നത് 11 ജില്ലാ പഞ്ചായത്തിലെ സീറ്റുകളാണ്. ഈ 11 ജില്ലാ പഞ്ചായത്ത് സീറ്റുകൾ ജോസഫിന് കൊടുക്കാതിരിക്കാൻ കോൺഗ്രസ് പറയുന്ന മറ്റൊരു കാരണം, കഴിഞ്ഞ തവണ 11 സീറ്റ് നൽകിയപ്പോൾ ജയിച്ചത് 8 സ്ഥലങ്ങളിലാണ്, 8 അംഗങ്ങളാണ്. ഈ 8 അംഗങ്ങളിൽ 6 അംഗങ്ങളും ജോസ് കെ മാണി പക്ഷത്തിൻ്റെതാണ്, 2 അംഗങ്ങൾ മാത്രമാണ് ജോസഫിനുള്ളത്. അത്തരത്തിൽ പല പല ചർച്ചകൾ വരുമ്പോഴും ജോസഫിൻ്റെ പല സ്ഥലങ്ങളിലെയും സ്വാധീനക്കുറവുകൾ പല സ്ഥലത്തും തങ്ങൾക്ക് മധ്യകേരളത്തിലെ പല സ്ഥലങ്ങൾക്കും ജോസഫ് വിഭാഗത്തിലെല്ലാം മാണി ഗ്രൂപ്പിനാണ് എന്ന തരത്തിൽ ചർച്ചകൾ കഴിഞ്ഞ തവണ തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഇനി വരാൻ പോകുന്ന ഇന്നത്തെ ചർച്ചകളിലടക്കം മുസ്ലിം ലീഗ് കൂടി കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നുവെന്നാണ് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പൂഞ്ഞാർ അടക്കമുള്ള സീറ്റ് യു ഡി എഫിൽ നിന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പൂഞ്ഞാർ അതുപോലെ എരുമേലി ഡിവിഷനുകളിൽ നിന്നൊക്കെ തന്നെ കൂടുതൽ ജില്ലാ പഞ്ചായത്തുകളിലൊക്കെ തന്നെ കൂടുതൽ സീറ്റുകളിലൊക്കെ തന്നെ ലീഗ് ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മത്സരിക്കാനുള്ള പി സി ജോർജിന്റെ ജനപക്ഷം സെക്യുലറിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് പൂഞ്ഞാർ ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു. അത്തരത്തിൽ മധ്യകേരളത്തിലും കോട്ടയത്തിലും തിരക്ക് പിടിച്ചുള്ള സീറ്റ് വിഭജന ചർച്ചകളും അതുപോലെ തന്നെ വലിയ
രീതിയിലുള്ള കാലുവാരലുകളും കൂടുമാറലുകളൊക്കെ തന്നെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ജോസഫിന് ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പേരെ തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അത് ഇന്നത്തെ യോഗത്തിൽ ജോസഫ് അത് ഡിമാൻഡ് ചെയ്യും. അതുപോലെ ലീഗിന് കൂടുതൽ സീറ്റ് മാണി ഗ്രൂപ്പ് പിന്മാറിയ ഒരു സാഹചര്യത്തിൽ കൂടുതൽ സീറ്റുകൾ അവർ വെട്ടിപ്പിടിക്കാനുള്ള ഒരു തന്ത്രങ്ങൾ മെനയും. അതുപോലെ മറ്റു ഘടകകക്ഷികളും കഴിഞ്ഞ ദിവസം തന്നെ രംഗത്തെത്തിയിരുന്നു. അവർക്ക് കൂടുതൽ സീറ്റ് മാണി ഗ്രൂപ്പ് പോയ ഒരു സ്പേസിലേക്ക് കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യമായി കൂടുതൽ ഘടകകക്ഷികൾ എത്തിയിരുന്നാലും കോൺഗ്രസ് ഇതിനെയൊക്കെ പ്രതിരോധിച്ച് പ്രാദേശിക തലത്തിലടക്കം വാർഡ് ഇലക്ഷനിലടക്കം തന്നെ കൂടുതൽ സീറ്റുകൾ മത്സരിക്കാനുള്ള ഒരുക്കത്തിലാണ്, അവരുടെ ശക്തി തെളിയിക്കാനുള്ള ഒരുക്കത്തിലാണ്. എന്തായാലും മധ്യ കേരളത്തിൽ മാണി ഗ്രൂപ്പ് UDFൽ നിന്ന് പോയത് അത് വലിയ രീതിയിൽ UDFന് ആഘാതം സൃഷ്ടിക്കുമെന്നും ഇടതു മുന്നണിക്ക് വലിയ രീതിയിലുള്ള വിജയ തരംഗത്തിന് ഉള്ള സാധ്യതകൾ ഒരുക്കുമെന്നുള്ള പല നിരീക്ഷണങ്ങളും ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. എന്നാലും ഇന്നത്തെ യോഗം വളരെ നിർണായകമാണ്. ഓക്കെ മനീഷ്, വളരെ സമഗ്രമായാണ് മനീഷ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തെങ്കിലും കൂടുതൽ എനിക്ക് ചോദിക്കേണ്ട ആവശ്യം വന്നില്ല. മനീഷ് തന്നെ എല്ലാ വിവരങ്ങളും പങ്കുവച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ ഈ യോഗത്തിൻ്റെ വിശദാംശങ്ങൾ കൂടുതലായി ഇതിൻ്റെ അപ്ഡേഷനൊക്കെ മനീഷിന് പങ്കുവയ്ക്കാൻ വരും ബുള്ളറ്റിനുകളിൽ പങ്കുവയ്ക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മനീഷ്. ഓക്കെ.